ആദ്യകാല മലയാള ചലച്ചിത്ര നാടകനടിയായിരുന്ന ആറ്റിങ്ങലിന്റെ സ്വന്തം ഈ രാജലക്ഷ്മി വിടവാങ്ങി. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ആദ്യകാല നായികമാരിലൊരാളായിരുന്നു ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡ് ലക്ഷ്മി വിലാസത്തിൽ 82-കാരിയായ രാജലക്ഷ്മി. 1965 പുറത്തിറങ്ങിയ പി എ തോമസ് സംവിധാനം ചെയ്ത ഭൂമിയിലെ മാലാഗ എന്ന ചിത്രത്തിൽ പ്രേം നസീറിന്റെ നായികയായി വെള്ളിത്തിരയിൽ തിളങ്ങി. 4 മലയാള ചലച്ചിത്രങ്ങളിലും ഒട്ടേറെ നാടകങ്ങളിലും അഭിനയിച്ചിരുന്നു. മലയാള നാടകവേദിയിലെ നാഴികക്കല്ലായി മാറിയ ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിന്റെ അഗ്നിപുത്രി എന്ന സൂപ്പർ ഹിറ്റ് നാടകത്തിൽ നായികയായും അഭിനയിച്ചു. വിവാഹശേഷം അഭിനയരംഗം വിട്ടു. ആറ്റിങ്ങൽ നഗരസഭയുടെ മുൻ ചെയർമാനും CPM നേതാവുമായിരുന്ന പരേതനായ ഡി ജയറാമാണ് ഭർത്താവ്. ആറ്റിങ്ങലുകാർക്കിടയിലെ സമുന്നതനായ നേതാവായിരുന്നു അദ്ദേഹവും. ആറ്റിങ്ങൽ ചിറയിൻകീഴ് മേഖലകളിലെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളിൽ രാജലക്ഷ്മി എന്ന അഭിനേത്രിക്ക് പുരസ്കാരങ്ങൾ നൽകി നാട് ആദരിച്ചിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് രാജലക്ഷ്മി ഇഹലോകത്തോട് വിട പറഞ്ഞത്. ആറ്റിങ്ങൽ നഗരസഭാ മുൻ ചെയർമാനായിരുന്ന CJ രാജേഷ് കുമാർ, CJ ഗിരീഷ് എന്നിവരാണ് മക്കൾ. വളരെ കുട്ടിക്കാലത്ത് തന്നെ അമ്മ കലാരംഗത്ത് വന്നിരുന്നു. കലാരംഗത്തിലൂടെയാണ് അമ്മ നാടകരംഗത്തേക്ക് വരുന്നത്. നാടകരംഗത്ത് കേരളത്തിലെ അതിപ്രശസ്തമായിട്ടുള്ള നാടക പ്രസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നു. കാളിദാസ കലാകേന്ദ്രം, അതുപോലെ തന്നെ ആറ്റിങ്ങൽ ദേശാഭിമാനി, അങ്ങനെ അതിപ്രശസ്തമായിട്ടുള്ള നാടക കേന്ദ്രങ്ങളെല്ലാം പ്രവർത്തിച്ചിരുന്നു. അതിലേറ്റവും പ്രശസ്തമായിട്ടുള്ളത് നമ്മുടെ SL പുരം സദാനന്ദൻ സംവിധാനം ചെയ്ത അഗ്നിപുത്രി എന്ന നാടകമാണ്. അത് ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് അത് കേരളത്തിൽ ആദ്യമായി വരുന്നത്. അത് നാടകരംഗത്തെ വളരെയധികം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായ ചരിത്രത്തിൻ്റെ ഭാഗമായി ആ സിനിമ, അത് ആ നാടകം തന്നെ പിന്നീട് സിനിമയാക്കാൻ വേണ്ടി സിനിമാരംഗത്തേക്ക് പോവുകയും, പക്ഷേ അമ്മയുടെ വിവാഹത്തോടനുബന്ധിച്ച് ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് കഴിയാതെ പോയി. പക്ഷെ അതിന് മുന്നേ തന്നെ നാടകരംഗത്ത് നിന്നുകൊണ്ട് തന്നെ ഏകദേശം 3 സിനിമകളിൽ വിവാഹത്തിന് മുന്നേ തന്നെ അമ്മ അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലെ പ്രേനസറിനോടൊപ്പം നായികയായിട്ടാണ് അഭിനയിച്ചത്. അതുപോലെ തന്നെ മായാവി കളിയോടം എന്നാ അതിലെല്ലാം തന്നെ അഭിനയിച്ചു. അതിനുശേഷമാണ് കുടുംബജീവിതത്തിലേക്ക് കടന്നതിന് ശേഷം ഈ കലാരംഗത്തേക്കുള്ള പ്രവർത്തനം നിർത്തിവെക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്നിരുന്നാലും നിരവധി അവാർഡുകൾ അമ്മയെ തേടി വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലും ഈ പഴയ നാടക കൂട്ടായ്മയുടെ ഒരു അവാർഡ് ആറ്റിങ്ങൽ ടൗൺ ഹാളിൽ വെച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രേംനസീർ സ്മാരക ചിറയിൻകീഴ് വെച്ചുള്ള പ്രേംനസീർ സ്മാരക അവാർഡ്, അതിൽ പ്രശസ്ത നടി മഞ്ജുവാരിൽ നിന്ന് അമ്മയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആറ്റിങ്ങൽ വെച്ച് നടന്ന സ്വയംപര്യായമായി ചേർന്ന് നടത്തിയ ആറ്റിങ്ങൽ നഗരസഭയുമായി ചേർന്ന് നടത്തിയ ആ മെഗാഷോയിൽ പത്മശ്രീ മമ്മൂട്ടിയിൽ നിന്ന് അമ്മയ്ക്ക് അവാർഡ് ലഭിച്ചു. അങ്ങനെ നിരവധി അവാർഡുകൾ അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. HP News ആറ്റിങ്ങൽ.